المكتب التعاوني للدعوة والإرشاد وتوعية الجاليات بحي الصفراء ببريدة. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله وصحبه أجمعين، أما بعد. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഒരു വീഡിയോ ക്ലിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറച്ച് ദിവസങ്ങളായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ സൗർ ഗുഹയിൽ അഭയം തേടിയ ചരിത്രം മുസ്ലിമീങ്ങൾക്ക് പരിചയമുള്ള ഒരു സംഭവമാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം പറയുന്നത്, ശത്രുക്കളെ സംബന്ധിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആശങ്കപ്പെട്ട സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂലെ, ഈ ഗുഹക്ക് ഈ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ശത്രുക്കൾ ഇതിലൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു എന്നാണ്. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചതായി അദ്ദേഹം പറയുന്നത്, ഉന്നുർ വറാഅക്കയ അബൂബക്കർ, അബൂബക്കറെ നിന്റെ പിറകിലോട്ടൊന്ന് നീ നോക്ക്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ പിറകിലേക്ക് നോക്കുമ്പോഴതാ അവിടെ ഒരു വലിയ സമുദ്രവും ആ സമുദ്രത്തിൽ ഒരു നല്ല കപ്പലും സജ്ജമായി നിൽക്കുന്നു എന്നാണ്. അവരിതിലൂടെ വരികയാണെങ്കിൽ നമുക്ക് ഈ കപ്പലിൽ കയറി രക്ഷപ്പെടാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ് ഇദ്ദേഹം വലിയ ഒരു പബ്ലിക്കിന്റെ മുമ്പിൽ പ്രസംഗിച്ചത്. പല സഹോദരങ്ങളും അതുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സഹോദരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ സ്ഥിരം പരിപാടിയാണ് അഡ്രസ് ഇല്ലാത്ത കാര്യങ്ങളുമായി സമൂഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക എന്നത്. അദ്ദേഹം കൊണ്ടുവന്ന ഒരു മുടിയുടെ ചരിത്രം കേരള ജനതയ്ക്ക് പരിചയമുള്ള കാര്യമാണ്. ഇന്നേ വരെ അതിന് ഒരു ആധികാരികമായ സനദ് കൊണ്ടുവരാൻ അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ അനുയായികൾക്കോ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് അദ്ദേഹം കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും, ചട്ടിയാണെങ്കിലും പൊടിയാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ സൗർ ഗുഹയിൽ അഭയം തേടിയതുമായി ബന്ധപ്പെട്ട സ്വഹീഹായ ഹദീസുകൾ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആശങ്കപ്പെട്ടിട്ടുണ്ട്. ശരി തന്നെയാണത്. അള്ളാഹുവിന്റെ റസൂലെ, ശത്രുക്കൾ ആരെങ്കിലും അവരുടെ കാലിന്റെ താഴേക്ക് നോക്കുകയാണെങ്കിൽ, നോക്കിക്കഴിഞ്ഞാൽ അബ്സ്വറന, നമ്മെ കാണുമെന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആശങ്കപ്പെട്ടപ്പോൾ, ഭയപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സമാധാനിപ്പിച്ചിട്ടുണ്ട്. അത് ഹദീസിൽ മാത്രമല്ല, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലുമുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു തൗബയിലെ 40-ാമത്തെ വചനത്തിൽ പറഞ്ഞതാണ്. എന്താണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രതികരിച്ചത്? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, പേടിക്കേണ്ടതില്ല, നീ വ്യസനിക്കേണ്ടതില്ല, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. ഏതൊരു കാലഘട്ടത്തിലും മുസ്ലിമീങ്ങൾ മുറുകെ പിടിക്കേണ്ട ഒരു മുദ്രാവാക്യമാണ്, ഒരു ആദർശമാണ് ആ സംഭവത്തിലൂടെ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇതെല്ലാവർക്കും പരിചിതമായ കാര്യമാണ്. എന്നാൽ ഈ ഒരു കപ്പലിന്റെയും അതേപോലെ തന്നെ സമുദ്രത്തിന്റെയും കഥ എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വല്ല അടിസ്ഥാനവുമുണ്ടോ സഹോദരങ്ങളെ? ഇതിന് യാതൊരടിസ്ഥാനവുമില്ല. ഇത് നമ്മൾ കുറേയായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ ക്ലിപ്പ് പ്രചരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. നമ്മളിത് വിട്ടുകളഞ്ഞതാണ്. കാരണം ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ ഒരടിത്തറയുമില്ലാത്ത ഇത്തരം സംഗതികൾ ജനങ്ങളോട് പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ചില തക്ബീർ തൊഴിലാളികളും ചില മുരീദന്മാരും ചില പോസ്റ്റുകളും ക്ലിപ്പുകളുമൊക്കെ ഇറക്കിയത് നമ്മൾ കണ്ടു. അതിലൊക്കെ അവർ പറയുന്നത്, ഇത് ഞങ്ങളുടെ ഷെയ്ഖുന മാത്രം പറഞ്ഞതല്ല, മറിച്ച് മുജാഹിദുകളുടെ നേതാവായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ശിഷ്യനായ ഷെയ്ഖുൽ ഇസ്ലാം ഹാഫിദ് ഇബ്നു കസീർ തന്റെ അൽബിദായ വൻ നിഹായ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതാണ്. അത് എടുത്തു ഉദ്ധരിക്കുക മാത്രമാണ് ഞങ്ങളുടെ ഷെയ്ഖുന ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില ന്യായീകരണ പോസ്റ്റുകൾ. ഇത് കണ്ടപ്പോൾ നമുക്ക് തോന്നി, ഇതിനെ സംബന്ധിച്ച് ഇതിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് സാധാരണക്കാരായ ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് എന്ന് ബോധ്യപ്പെട്ട സന്ദർഭത്തിലാണ് ഇങ്ങനെ ഒരു ക്ലിപ്പ് തയ്യാറാക്കുന്നത്. സഹോദരങ്ങളെ, എന്താണ് ഈ കടലിന്റെയും കപ്പലിന്റെയും യാഥാർത്ഥ്യം? നമുക്ക് പരിശോധിക്കാവുന്നതാണ്. നമ്മുടെ മുമ്പിൽ ഇവരീ പറയുന്ന ഗ്രന്ഥം
ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലയുടെ അൽ ബിദായ വൻ നിഹായ ഗ്രന്ഥം നേരിട്ട്, ആ കിതാബ് നേരിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാമല്ലോ. എന്റെ കയ്യിലുള്ളത് സഹോദരങ്ങളെ ഇതാ, അൽ ബിദായ വൻ നിഹായ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥം ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലയുടെ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിന്റെ 3-4 വോല്യങ്ങളാണ് എന്റെ കയ്യിലുള്ളത്. ഇതിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. സഹോദരങ്ങളെ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം ഹിജ്റ പോയ അവസരത്തിലുണ്ടായ സംഭവങ്ങൾ വിശദീകരിക്കുന്ന സ്വഹീഹായ ഹദീസുകളുണ്ട്. ആ ഹദീസുകൾ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ല തന്റെ ഗ്രന്ഥത്തിൽ എടുത്തുകൊടുക്കുന്നു. അതേപോലെ തന്നെ സൂറത്തു തൗബയിലെ 40-ാമത്തെ വചനം അദ്ദേഹം അതിന്റെ താഴെ ഉദ്ധരിക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയാണ്, ചില ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ ഈ കപ്പലിന്റെ കഥ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. എന്നാൽ ഈ കഥ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം അവസാനിപ്പിക്കുകയാണോ ചെയ്തത്? ഒരിക്കലുമല്ല. അത് ഉദ്ധരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് ഇവർ കട്ടുവെച്ചത് കൊണ്ടാണ്, ആ ഇബാറത്തിൽ ഇവർ വഞ്ചന കാണിച്ചത് കൊണ്ടാണ് ഈ ഒറിജിനൽ ഗ്രന്ഥവുമായി നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടേണ്ട ആവശ്യമുണ്ടായത്. എന്താണ് ഇബ്നു കസീർ ആ സംഭവം ഉദ്ധരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞത്? ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ്. വഹാദ ലൈസ ബിമുൻകരിൻ മിൻ ഹൈസുൽ ഖുദറത്തുൽ അലീമ. അള്ളാഹുവിന്റെ അപാരമായ കഴിവ് പരിഗണിക്കുകയാണെങ്കിൽ ഈ സംഭവത്തിൽ ഒരു അനൌചിത്യവുമില്ല. അതല്ലെങ്കിൽ അതിന് ഒരു മോശമായ ഒരു കാര്യവും അതിലില്ല. കാരണം ഇതിനേക്കാൾ അത്ഭുതകരമായ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ചന്ദ്രൻ പിളർന്നിട്ടുണ്ട്. ഒരുപാട് മുഅ്ജിസാത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആരും അതിനെ നിഷേധിക്കുന്നില്ല. അപ്പൊ അത്തരം സംഭവങ്ങളുമായി ഇതിനെ താരതമ്യം ചെയ്യുമ്പോൾ, അള്ളാഹുവിന്റെ കഴിവുകളെ പരിഗണിക്കുമ്പോൾ, അള്ളാഹുവിന്റെ കുദറത്തിനെ പരിഗണിക്കുമ്പോൾ ഇതിൽ അനൌചിത്യമുള്ള ഒരു കാര്യവും ഇല്ല എന്ന് ഷെയ്ഖ് പറയാൻ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, ശരിക്ക് ശ്രദ്ധിക്കണം. തുടർന്ന് അദ്ദേഹം പറയാൻ, വലാക്കിൻ, പക്ഷേ അവിടെ അവസാനിപ്പിക്കല്ല ചെയ്തത്, വലാക്കിൻ പക്ഷേ ലം യരിദ് ദാലിക ബി ഇസ്നാദിൻ ഖവിയ്യിൻ വലാ ളഈഫ്. ഈ പറഞ്ഞ കപ്പലിന്റെ കഥ, ഈ പറഞ്ഞ കടലിന്റെ കഥ സ്വഹീഹായ സനദോടുകൂടെയോ എന്ന് വേണ്ട, ദുർബലമായ ഒരു പരമ്പരയോടുകൂടെ പോലും ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ദുർബലമായ ഒരു പരമ്പരയോടുകൂടെ പോലും ഈ സംഭവം എന്ത് ചെയ്തിട്ടില്ല, ഉദ്ധരിച്ചിട്ടില്ല. എന്നിട്ട് ഇബ്നു കസീർ പറയാണ്, വലസ്നാ നുസ്ബിതു ശൈഅം മിൻ തിൽഖായി അൻഫുസിന. അതുകൊണ്ട് നമ്മളായിട്ട് ഈ സംഭവങ്ങളിലൊന്നും, ഇപ്പറഞ്ഞതൊന്നും നാം സ്ഥിരപ്പെടുത്തുന്നില്ല. ഒന്നുകൂടെ വായിച്ചുതരാ, വലസ്നാ നുസ്ബിതു ശൈഅം മിൻ തിൽഖായി അൻഫുസിന, നമ്മൾ ഇതൊന്നും സ്ഥിരപ്പെടുത്തുന്നില്ല എന്നിട്ട് ഇബ്നു കസീർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. മാത്രല്ല, പിന്നെയും അദ്ദേഹം പറയുന്നു, വലാക്കിൻ മാ സഹ ഔ ഹസന സനദുഹു ഖുൽനാ ബിഹി. നമ്മുടെ നിലപാട് എന്താണ്? സ്വഹീഹായതോ ഹസനായതോ ആയ സനദോടുകൂടെ വന്ന കാര്യങ്ങൾ അത് നമ്മൾ പറയും. അതാണ് നമ്മുടെ നിലപാട്. വല്ലാഹു അഅലം. ഇതാണ് മഹാനായ ഇബ്നു കസീർ തന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിനെ നിഷേധിക്കാൻ ഏതെങ്കിലും ന്യായീകരണ തൊഴിലാളികൾക്ക് ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നിഷേധിക്കും. എന്തിനാണ് ഈ വഞ്ചന കാണിക്കുന്നത്? എന്തിനാണ് ഇബാറത്തുകളിൽ തട്ടിപ്പ് നടത്തുന്നത്? എന്തിനാണ് ഇങ്ങനെ ഇബാറത്തുകൾ മറച്ചുവെച്ച് സാധാരണക്കാരായ ആളുകളെ വഞ്ചിക്കുന്നത്? എന്തിനാണിപ്പോ ഇതിന്റെയൊക്കെ ആവശ്യം? ഇതിപ്പോ എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസാത്തുകളെ ആരെങ്കിലും നിഷേധിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അവിടുത്തെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉള്ള സംഭവങ്ങൾ തന്നെ നമുക്ക് പറഞ്ഞാൽ പോരെ. എന്തിനാണ് ഇങ്ങനെ ഇബാറത്തൊക്കെ കട്ടുവെച്ചൊരു കാര്യം സ്ഥാപിക്കേണ്ട ആവശ്യം? എന്താ ഉള്ള കാര്യം പറഞ്ഞാൽ പോരെ. ഈ കടലിന്റെയും കപ്പലിന്റെയും സംഭവം സ്വഹീഹായതോ എന്ന് വേണ്ട, ദുർബലമായ ഒരു സനദോടുകൂടെ പോലും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. പിന്നെ അതിന്റെ പിന്നാലെ പിടിച്ചു തൂങ്ങി വെറുതെ ന്യായീകരിച്ച് തങ്ങളുടെ നേതാക്കന്മാരെ ന്യായീകരിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ചില ആളുകൾ, ലജ്ജ തോന്നുകയാണ് അവരെ കുറിച്ചോർക്കുമ്പോൾ. അപ്പൊ സഹോദരങ്ങളെ, ഈ പറഞ്ഞ സമുദ്രത്തിന്റെയും കപ്പലിന്റെയും കഥയുടെ യാഥാർത്ഥ്യം ഇതാണ്. വെറുതെ പറഞ്ഞ് പ്രചരിപ്പിക്കണം, ഒരു അടിസ്ഥാനമില്ല. അപ്പൊ കിതാബിൽ നിന്ന് നേരിട്ട് ആ സംഭവം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. സത്യം സത്യമായി മനസ്സിലാക്കുവാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.